സുബിയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാല് കലയിൽ വന്ന കാലം കിട്ടും അതിലുള്ളതാണ്. സെന്റ് ഫ്രാൻസിസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 17-18 വയസ്സുള്ളപ്പോഴാണ് നമ്മളിപ്പം കൂടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ സ്റ്റേജ് ഷോസ് ആണെങ്കിലും ടിവിയും ഈ അടുത്തുള്ള 2 വർഷങ്ങളിൽ ഡ്രാമ എന്ന് പറഞ്ഞ സിനിമയിൽ എന്റെ അനിയത്തിയായിരുന്നു. എന്റെ വൈഫിന്റെ സഹപാഠിയായിരുന്നു. ഇവർ ഒരുമിച്ചാണ് ഡാൻസ് ടീമിലുണ്ടായിരുന്നത്. അപ്പൊ ഫാമിലിയായിട്ട് ഈ അടുത്ത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയപ്പോൾ വീട്ടിലിരുന്ന് കേക്ക് മുറിച്ചത് എല്ലാം ഒറ്റ പ്രാവശ്യം പറയാനുള്ളത് ഞാൻ ഷെയർ ചെയ്തു. ഞാനൊരു ചാനൽ മാൻ എന്നുള്ള രീതിയിൽ, ചാനലുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ എനിക്ക് നിങ്ങളോടത് ഷെയർ ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്തു. കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളൊരു ഇതിലല്ല. ഓക്കെ, താങ്ക് യു. അല്ല, പരമാവധി നമ്മൾ ശ്രമിച്ചു. ഹോസ്പിറ്റലും ശ്രമിച്ചു, നമ്മൾ കൂട്ടുകാർ ശ്രമിച്ചു, രാഷ്ട്രീയ സാമൂഹിക എല്ലാവരും ശ്രമിച്ചു. പക്ഷെ ആയിസത്തി പോവാന്നുള്ളതാണ്, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഡോണർ റെഡിയായിരുന്നു, ഓപ്പറേഷൻ ചെയ്യാൻ എല്ലാ സജ്ജീകരണങ്ങളും റെഡിയായിരുന്നു. പ്രഷർ ഹാർട്ടിലേക്ക് വന്നു, പിന്നെ കിഡ്നിയിലേക്കായി. പ്ലാസ്മയുടെ സപ്പോർട്ടിലായിരുന്നു ലിവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഡയാലിസിസ് മിനിയാന്ന് പോലെ, ഇന്നലെ മുതൽ ഡയാലിസിസ് ചെയ്തു തുടങ്ങി. മിനിയാന്ന് പോലെ ഇന്നലെ വെന്റിലേറ്ററിലേക്കായി. അപ്പൊ സംസ്കാരം നാളെ 10 മണിക്ക് പുത്തമ്പള്ളി ഹാളിലാണ്. ഇവിടെ സൌകര്യം ഇല്ലാത്തതുകൊണ്ട് പുത്തമ്പള്ളി ഹാളിലാണ്. വൈകിട്ട് 3 മണിക്ക് ചേരാനല്ലൂർ ശ്മശാനത്തിൽ, 2 മണിക്ക് എടുക്കും. ഇപ്പൊ സുബിയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാല് കലയിൽ വന്ന കാലം കിട്ടും അതിലുള്ളതാണ്. സെന്റ് ഫ്രാൻസിസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 17-18 വയസ്സുള്ളപ്പോഴാണ് നമ്മളിപ്പം കൂടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ സ്റ്റേജ് ഷോസ് ആണെങ്കിലും ടിവിയും ഈ അടുത്തുള്ള 2 വർഷങ്ങളിൽ ഡ്രാമ എന്ന് പറഞ്ഞ സിനിമയിൽ എന്റെ അനിയത്തിയായിരുന്നു. എന്റെ വൈഫിന്റെ സഹപാഠിയായിരുന്നു. ഇവർ ഒരുമിച്ചാണ് ഡാൻസ് ടീമിലുണ്ടായിരുന്നത്. അപ്പൊ ഫാമിലിയായിട്ട് ഈ അടുത്ത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയപ്പോൾ വീട്ടിലിരുന്ന് കേക്ക് മുറിച്ചത് എല്ലാം ഒറ്റ പ്രാവശ്യം പറയാനുള്ളത് ഞാൻ ഷെയർ ചെയ്തു. ഞാനൊരു ചാനൽ മാൻ എന്നുള്ള രീതിയിൽ, ചാനലുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ എനിക്ക് നിങ്ങളോടത് ഷെയർ ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്തു. കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളൊരു ഇതിലല്ല. ഓക്കെ, താങ്ക് യു. അല്ല, പരമാവധി നമ്മൾ ശ്രമിച്ചു. ഹോസ്പിറ്റലും ശ്രമിച്ചു, നമ്മൾ കൂട്ടുകാർ ശ്രമിച്ചു, രാഷ്ട്രീയ സാമൂഹിക എല്ലാവരും ശ്രമിച്ചു. പക്ഷെ ആയിസത്തി പോവാന്നുള്ളതാണ്, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഡോണർ റെഡിയായിരുന്നു, ഓപ്പറേഷൻ ചെയ്യാൻ എല്ലാ സജ്ജീകരണങ്ങളും റെഡിയായിരുന്നു. പ്രഷർ ഹാർട്ടിലേക്ക് വന്നു, പിന്നെ കിഡ്നിയിലേക്കായി. പ്ലാസ്മയുടെ സപ്പോർട്ടിലായിരുന്നു ലിവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഡയാലിസിസ് മിനിയാന്ന് പോലെ, ഇന്നലെ മുതൽ ഡയാലിസിസ് ചെയ്തു തുടങ്ങി. മിനിയാന്ന് പോലെ ഇന്നലെ വെന്റിലേറ്ററിലേക്കായി. അപ്പൊ സംസ്കാരം നാളെ 10 മണിക്ക് പുത്തമ്പള്ളി ഹാളിലാണ്. ഇവിടെ സൌകര്യം ഇല്ലാത്തതുകൊണ്ട് പുത്തമ്പള്ളി ഹാളിലാണ്. വൈകിട്ട് 3 മണിക്ക് ചേരാനല്ലൂർ ശ്മശാനത്തിൽ, 2 മണിക്ക് എടുക്കും. ഇപ്പൊ സുബിയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാല് കലയിൽ വന്ന കാലം കിട്ടും അതിലുള്ളതാണ്. സെന്റ് ഫ്രാൻസിസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 17-18 വയസ്സുള്ളപ്പോഴാണ് നമ്മളിപ്പം കൂടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ സ്റ്റേജ് ഷോസ് ആണെങ്കിലും ടിവിയും ഈ അടുത്തുള്ള 2 വർഷങ്ങളിൽ ഡ്രാമ എന്ന് പറഞ്ഞ സിനിമയിൽ എന്റെ അനിയത്തിയായിരുന്നു. എന്റെ വൈഫിന്റെ സഹപാഠിയായിരുന്നു. ഇവർ ഒരുമിച്ചാണ് ഡാൻസ് ടീമിലുണ്ടായിരുന്നത്. അപ്പൊ ഫാമിലിയായിട്ട് ഈ അടുത്ത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയപ്പോൾ വീട്ടിലിരുന്ന് കേക്ക് മുറിച്ചത് എല്ലാം ഒറ്റ പ്രാവശ്യം പറയാനുള്ളത് ഞാൻ ഷെയർ ചെയ്തു. ഞാനൊരു ചാനൽ മാൻ എന്നുള്ള രീതിയിൽ, ചാനലുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ എനിക്ക് നിങ്ങളോടത് ഷെയർ ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്തു. കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളൊരു ഇതിലല്ല. ഓക്കെ, താങ്ക് യു.